നമസ്കാരം, മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മലയാള സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് യമുന. അടുത്തിടെയായിരുന്നു താരത്തിൻ്റെ വിവാഹം. മകളുടെ സമ്മതത്തോടെയായിരുന്നു യമുനയും ദേവനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവാഹശേഷവും താരം അഭിനയരംഗത്ത് സജീവമാണ്. ഇപ്പോഴിതാ ജീവിതത്തിലെ പുതിയ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് താരം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു യമുന പുതിയ വിശേഷം പങ്കുവെക്കുന്നത്. യമുന തീരെ എന്ന പേരിൽ യൂട്യൂബ് ചാനലുമായി എത്തുകയാണ് ഇരുവരും. ചാനൽ തുടങ്ങിയതിന് പിന്നിലെ കാരണമാണ് താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യമുന തീരെ, ജീവിതം അതൊരു സമസ്യയാണ്. സന്തോഷവും സങ്കടവും ഒട്ടനവധി ചോദ്യങ്ങളും ഉത്തരവുമില്ലാത്ത പ്രശ്നങ്ങളുമെല്ലാം കൂടെ ചേർന്ന വലിയൊരു സമസ്യ. നാം ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടാവും ഇങ്ങനെയുള്ള വില്ലന്മാർ. എന്നാൽ ഇവരെ എങ്ങനെ നേരിടണം, കൃത്യമായ രീതിയിൽ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് നമുക്ക് ചിലപ്പോൾ അറിവുണ്ടാകണമെന്നില്ലെന്ന് യമുന പറഞ്ഞു. നമുക്ക് നിരവധി ഉപദേശങ്ങൾ ലഭിച്ചേക്കാം, എന്നാൽ അത് നല്ലതോ ചീത്തയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെന്നും വരില്ല. അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും വരുന്ന ഇത്തരം ഉപദേശങ്ങൾ ചിലപ്പോൾ ഗുണത്തേക്കാൾ ദോഷം മാത്രമായിരിക്കും നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് കൃത്യവും വ്യക്തവുമായ ഒരു കൈത്താങ്ങ് നമുക്ക് ആവശ്യമായി വരിക. ചുറ്റുമുള്ളവരെ പേടിച്ചു പറയാൻ മടിക്കുന്ന അനുഭവങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതാണ് യമുന തീരെ എന്ന ഈ യൂട്യൂബ് ചാനൽ ലക്ഷ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കാം, പരിഹാരവുമായി ഞങ്ങൾ ഉണ്ടാകും നിങ്ങളോടൊപ്പം. യമുന തീരെ എന്നായിരുന്നു താരം വ്യക്തമാക്കിയത്. ഡൈനിങ് ടേബിൾ ഒരു വിചാരണ കോടതിയാക്കണോ എന്ന ചോദ്യത്തോടു കൂടിയാണ് യമുന ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദേവനും ഈ വീഡിയോയിൽ പങ്കെടുത്തിരുന്നു. അടുത്തിടെ നൽകിയ അഭിമുഖത്തെക്കുറിച്ചുള്ള കമന്റുകൾ വായിച്ചിരുന്നുവെന്നും അതിനെക്കുറിച്ചും ഇരുവരും സംസാരിച്ചിരുന്നു. മകളെ പച്ചക്കറി കഴിപ്പിക്കുന്നതിനായി ഡൈനിങ് ടേബിളിൽ വെച്ച് വഴക്കിട്ടതിനെ കുറിച്ചായിരുന്നു ദേവന്റെ ചോദ്യം. വിശന്നായിരുന്നു അന്ന് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നത്. അതിനിടയിലായിരുന്നു മകളുടെയും അമ്മയുടെയും പൊരിഞ്ഞ വഴക്ക്. കഴിക്കുന്നത് നിർത്തി താൻ ആ സമയത്ത് പുറത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയായിരുന്നെന്ന് ദേവൻ പറഞ്ഞു. അന്ന് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. മകളിപ്പോൾ പച്ചക്കറിയൊക്കെ കഴിച്ചു തുടങ്ങി. ഡൈനിങ് ടേബിളിൽ കഴിക്കാനായി വന്നിരിക്കുമ്പോൾ വഴക്കിലേക്ക് പോകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത് നല്ല കാര്യമാണോ? കഴിച്ചു കഴിഞ്ഞ് രമ്യമായി എല്ലാം പരിഹരിക്കുന്നതല്ലേ നല്ലതെന്നായിരുന്നു ദേവൻ ചോദിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത്.